രണ്ടാം പിണറായി സർക്കാർ കിറ്റിലിടാതെ കേരളീയർക്ക് സമ്മാനിച്ച സാധനത്തിൻ്റെ അല്ലെങ്കിൽ സൗഭാഗ്യത്തിൻ്റെ പേരാണ് സജി ചെറിയാൻ ചെറിയാൻ ചെറിയവനല്ല ഒരു മുഴുനീള സംസ്കാരി പുരങ്കിൽ പ്രാസംഗികൻ മഹാപണ്ഡിതൻ ഒറ്റയ്ക്ക് ഒറ്റയിരിപ്പിന് ഭരണഘടന എഴുതാൻ കെൽപ്പുള്ളവൻ പാർട്ടിയിലെ പിടിപ്പുള്ളവൻ പണ്ട് പ്രളയകാലത്ത് അയ്യോ ഇപ്പോൾ ചാവുമേ എന്ന് നിലവിളിച്ചതൊക്കെ പുളിയുടെ ചിന്ന ചിന്ന നമ്പർ ഇത്തരം എത്രയോ നമ്പറുകൾ അദ്ദേഹത്തിൻ്റെ ആവുന്ന ഇനിയും ബാക്കി ആ ഇനത്തിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഹൈക്കോടതി ഉത്തരവ് കൊണ്ടൊന്നും കുന്തത്തിൽ നിന്ന് താഴേക്കിറങ്ങി രാജിവെക്കില്ല എന്നത് വേണ്ടി വന്നാൽ കുടച്ചക്രത്തിന്മേൽ കയറി ഇരുന്ന് കറങ്ങും അഹങ്കാരത്തിന്റെ അധികാര കസേരയിൽ ഇരുന്ന് കറങ്ങും പോലെ പൂവിട്ട് തൊഴണം ഈ സംസ്കാരിയെ പക്ഷേ കോടതി അത് ചെയ്യില്ലല്ലോ അതാണിപ്പോൾ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മൂന്നിന് തിരുവല്ലയിൽ പ്രസംഗം എന്ന പേരിൽ ഈ മന്ത്രി മുങ്കവൻ നടത്തിയ നാവാട്ടത്തിന്മേൽ നടന്ന അന്വേഷണം വസ്തുതകൾ വിലയിരുത്താതെയുള്ളതാണെന്നും പോലീസിനും അന്തിമ റിപ്പോർട്ട് സ്വീകരിച്ച മജിസ്ട്രേറ്റ് കോടതിക്കും വീഴ്ച സംഭവിച്ചു എന്നും സത്യസന്ധരായ ഉദ്യോഗസ്ഥനെ അന്വേഷണം ഏൽപ്പിക്കണമെന്നും പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ച് ഹൈക്കോടതി ജഡ്ജി ശ്രീ ബെച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കുന്തത്തിൽ നിന്ന് തഴേക്കിറങ്ങാനോ രാജിവയ്ക്കാനോ തയ്യാറല്ല എന്ന് നവോത്ഥാന കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി സമ്പൂജ്യനായ ശ്രീമൻ ചെറിയാൻ അല്ല പിന്നെ ഇനി കാര്യത്തിലേക്ക് വരാം ഓരോ ഭാരതീന്റെയും ആശയും ആഗ്രഹവും സുരക്ഷയും പ്രതീക്ഷയും മാത്രമല്ല അവനവന്റെ മതത്തിലും ദൈവത്തിലും ഉപരിയായി ഓരോ ഭാരതീയന്റെയും ആശ്രയം കൂടിയാണ് നമുക്ക് നമ്മുടെ ഭരണഘടന മന്ത്രിയുടെ അഭിപ്രായത്തിന്മേൽ നിലപാടിന്മേൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ ചെറിയാൻ മന്ത്രി അങ്ങ് പണ്ഡിതനാണ് പണ്ഡിതനെന്ന് വെച്ചാൽ ബഹുപണ്ഡിതൻ അല്ലെങ്കിൽ പിന്നെ അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മൂന്നിന് തിരുവല്ലയിലെ പ്രസംഗത്തിലൂടെ ഭരണഘടനയുടെ കുറ്റവും കുറവും കേരളീയർക്ക് പകർന്നു നൽകാനാകുമായിരുന്നു നാളിതുവരെ ആർക്കും കഴിയാത്ത വിശേഷണങ്ങൾ നൽകാനാകുമായിരുന്നു ചെറിയാൻ മന്ത്രി താങ്കൾ ചെറിയവനല്ല സത്യം ഭരണഘടന എന്നാൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ അനുയോജ്യമായത് ഭരണഘടന എന്നാൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ അനുയോജ്യമായത് ഭരണഘടനയിലെ മതേതരത്വം ജനാധിപത്യം എന്നിവ കുന്തവും കുടച്ചക്രവും പോലെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ പറഞ്ഞത് കേട്ടെഴുതി തയ്യാറാക്കിയത് എഴുപത്തിയഞ്ച് വർഷമായി ഈ കൊള്ളയടി നടപ്പാക്കുന്നു പോരാഞ്ഞ് ഈ പറഞ്ഞതിനെ എതിർത്ത് ആര് എന്തു പറഞ്ഞാലും സമ്മതിച്ചു തരില്ല എന്നിങ്ങനെയായിരുന്നു അന്ന് ഈ സംസ്കാരിയുടെ വിടുവാക്കുകൾ ഭാരതത്തിന്റെ ഭരണഘടനയിലെ മതേതരത്വവും ജനാധിപത്യവും കുന്തവും കുടച്ചക്രവുമാണ് പോലും ബലേഭേഷ് സത്യത്തിൽ നാം കേരളീയർ അനുഗ്രഹീതരാണ് ഇല്ലെങ്കിൽ രണ്ടാം വട്ടവും ഈ സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ കഴിയുമായിരുന്നോ ഇദ്ദേഹത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി തന്നെ ലഭിക്കുമായിരുന്നോ ഇങ്ങോട്ട് തന്ന ആ കിറ്റിലിട്ട് നാട് കടത്തണം അതാണ് വേണ്ടത് ഇനി ഒരുപക്ഷെ ചൈനയിലെ ഭരണകൂടത്തെയും അതനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെയും ഒക്കെ ഭാരതത്തിന്റെ ഭരണഘടനയുമായി താരതമ്യം ചെയ്തിട്ടാണോ അന്ന് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത് എന്നറിയില്ല ഭരണഘടനാ സ്ഥാപനത്തിന്റെ എല്ലാ ഉദാര്യങ്ങളും സ്വീകരിച്ച് മന്ത്രിസ്ഥാനത്തിരുന്ന് ജനത്തിന്റെ നികുതി പണത്തിൽ അഭിനമിച്ച് ഭരണഘടനയെ തള്ളിപ്പറയുക ചില്ലറ അഹങ്കാരമൊന്നും വല്ലത് മന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ വായിൽ നിന്ന് ഉതിരുന്നതൊക്കെ സാധാരണക്കാരൻ കേട്ടുകൊള്ളണം അത് അനുസരിച്ചുകൊള്ളണം കേരളിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ കേട്ട് വീട് നഷ്ടപ്പെട്ടവർ ആ ദുഃഖം മറന്ന് കേരളം പലകുറി തലതെളിച്ചിരിക്കുകയും സാങ്കേതിക വിദഗ്ധർ ഞെട്ടുകയും ചെയ്തതാണ് ഹെമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയില്ലെന്നും സൗദി അറേബ്യയിൽ ബാങ്ക് വിളിയുടെ ഒച്ചയേ ഇല്ലെന്നും പ്രളയകാല രോഗങ്ങളും കേരളിന്റെ മഞ്ഞക്കുറ്റുകൾ പാകുന്ന നേരത്തെ വീമ്പ് പറച്ചിലുകളും ഇപ്പോഴും കേരളം മറന്നിട്ടില്ല പാവപ്പെട്ടവന്റെ നെജത്ത് കയറാനുള്ള താല്പര്യവും മെടുക്കുമല്ലാതെ രാജ്യമെന്ന ചിന്തയോ ജനാധിപത്യ സംവിധാനമോ ഭരണഘടനയോ ഒക്കെ ഇദ്ദേഹത്തിന് നിസ്സാരം രാജ്യവും രാജ്യസ്നേഹവും ഭരണഘടനയും ഭരണഘടന അനുഭവം അനുവദിക്കുന്ന സ്വാതന്ത്ര്യവും ഒക്കെ ഇദ്ദേഹത്തിന് പുല്ലാണ് പുച്ഛമാണ് വായിൽ വരുന്നത് വിളിച്ചു പറയുക പിന്നീട് മലർന്നു കിടന്ന് തുപ്പുക ജനക്കൂട്ടത്തെ ആവേശം കൊള്ളിക്കാനാണ് പറഞ്ഞതെന്നും മറ്റുമുള്ള പതിവ് കലാപരിപാടികളുടെ വിശദീകരണങ്ങളുമായി മന്ത്രിയും അദ്ദേഹത്തെ രക്ഷിക്കാൻ അനുജനന്മാരും അരയും തലയും മുറുക്കി ഇനിയും ഇറങ്ങും അതാണല്ലോ പതിവ് മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്താൽ പോലും പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന ഇക്കാലത്ത് ജനാധിപത്യത്തിൻ്റെ സർവ്വശക്തിയും ഒരു ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല എന്നതോ പോട്ടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് അതിനെ തള്ളിപ്പറയുകയും കൂടി ചെയ്താൽ എന്താകും സമൂഹത്തിന് അതുണ്ടാക്കുന്ന പ്രത്യാഘാതകൾ എന്ന് ഒരു നിമിഷമെങ്കിലും ഈ മന്ത്രിപുങ്കവൻ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഭരണഘടനയ്ക്ക് കുറ്റവും കുറവും ഉണ്ടാകാം സാധാരണക്കാരന് അതേക്കുറിച്ച് സംസാരിക്കുകയുമാകാം എന്ന് വെച്ച് പന്തൽ കെട്ടി നാട്ടുകാരെ മുഴുവൻ വിളിച്ചിരുത്തി മനസ്സിലുള്ള പിച്ചും പെയ്യും ഭരണഘടനയ്ക്കെതിരെ വിളിച്ചു പോവുകയാണോ മന്ത്രിസ്ഥാനത്തുള്ള ഒരാൾ ചെയ്യേണ്ടത് അതെ ഇക്കൂട്ടരുടെ മനസ്സിലെടുപ്പ് ഇടയ്ക്കിടെ തികട്ടി വരും അത് ഒളിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല അതാണ് ഇക്കൂട്ടരുടെ പ്രത്യേകതയും ഭരണഘടന അനുവദിച്ചു നൽകുന്ന ഔദാര്യത്തിലാണ് ഇക്കണ്ടതൊക്കെ വിളിച്ചു പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല മറ്റ് പല ഗൂഢലക്ഷ്യങ്ങളും മനസ്സിൽ വെച്ചാണ് ഇവരെ പോലെയുള്ളവർ ഇതൊക്കെ നമ്മിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഭാരതീയർ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ബിംബത്തെയും കൂടിയാണ് ഇദ്ദേഹം മന്ത്രിസ്ഥാനത്തിരുന്ന് അവഹേളിച്ചതെന്നത് സംഭവത്തിന്റെ ഗൌരവം കൂട്ടുന്നു കോടതിക്ക് ഇപ്പോൾ അത് മനസ്സിലായി അംബേദ്കറോട് പോലും പുച്ഛം അംബേദ്കർ ഉൾപ്പെടെ ഭരണഘടനാ ശില്പികൾ ബ്രിട്ടീഷുകാരൻ പറഞ്ഞത് കേട്ട് എഴുതി ഉണ്ടാക്കിയതാണ് ഇന്ത്യൻ ഭരണഘടന പോലും എന്തൊരു അനാവശ്യമാണിത് ഭരണഘടനാ നിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുത്ത പ്രഗത്ഭരെ ഒന്നാകെ അപമാനിച്ച സാംസ്കാരിക മന്ത്രി ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള മന്ത്രി തന്നെ അതിനെ തള്ളിപ്പറയുക കോടതിയെ അവഹേളിക്കുക സത്യത്തിൽ ഭരണഘടനയ്ക്കും കോടതിക്കുമെതിരെ പൊതുസമൂഹത്തെ ഇളക്കി വിടാനുള്ള ആഹ്വാനമല്ലേ അന്ന് മന്ത്രി നടത്തിയത് ബാലകൃഷ്ണപിള്ളിയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗം എത്രയോ നിസാരം അന്ന് രാജിവയ്ക്കുമ്പോഴും വിവാദ പ്രസംഗത്തിൽ പറഞ്ഞത് തെറ്റാണെന്നോ തെറ്റുപറ്റിപ്പോയതാണെന്നോ ഖേദം പ്രകടിപ്പിക്കാമെന്നോ അദ്ദേഹം മുതിർന്നില്ല ആ ഹൃദയവിശാലത വിശാലത മന്ത്രി സജീചര്യാലിൽ നിന്ന് ഉണ്ടാകുന്നില്ല ബാഹ്യസമ്മർദ്ദം ഏതുമില്ലാതെ സ്വതന്ത്ര തീരുമാനമായിരുന്നു പോലും എന്തൊരു ആണത്തം ഭരണഘടനയെ അംഗീകരിക്കാത്ത ഒരാൾ എങ്ങനെ മന്ത്രിയായി തുടരുന്നു എന്നതാണ് അത്ഭുതം മാപ്പ് പറഞ്ഞ് മന്ത്രിസ്ഥാനത്ത് തുടരാൻ ഈ സാംസ്കാരി ഇനിയും ശ്രമിക്കും ഇതാണ് ഇവരുടെ ശീലം കേരളം ഒരു രാജ്യമാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പും ശക്തിയില്ലാത്തവൻ്റെ ശക്തിയുമാണ് ഭരതത്തിന്റെ ഭരണഘടന എന്ന ഓർമ്മപ്പെടുത്തലുകൂടിയാണ് തുടരന്വേഷണത്തിനായുള്ള ഇപ്പോഴത്തെ ഹൈക്കോടതി വിധി